നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പഴയ നിയമത്തിൽ നിന്നും ഒരു വേദഭാഗം ശ്രദ്ധിപ്പാനായിട്ട് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് ശമുവേലിൻ്റെ പുസ്തകം 27:1, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 1, അതിൻ്റെ 27-28 വാക്യങ്ങൾ. വളരെ പരിചിതമാകുന്ന ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, വളരെ പരിചിതമാകുന്ന, ഒത്തിരി പ്രാവശ്യങ്ങൾ പ്രസംഗം കേട്ടിട്ടുള്ള ഒരു വേദഭാഗം. എന്നാൽ സാധാരണ കേൾക്കുന്നതിൽ നിന്നും അല്പം ഒന്ന് വ്യത്യസ്തമാകുന്ന നിലയിൽ എനിക്ക് ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം, എനിക്ക് തന്ന പ്രകാശനത്തിനൊത്തവണ്ണം നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രത്യേക വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും നല്ല പരിചയം, അതുകൊണ്ട് അത് വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹന്നായുടെ പ്രാർത്ഥനയിൽ, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, I have asked him that you may grant him to me. ഈ ബാലനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. രണ്ട്, verse 28, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. Somebody read in English. Can you help me with that words? Okay, before that. Yeah, I prayed for this child. I asked of the Lord for this child. And then secondly, now verse 28. Okay, now I give him unto the Lord. I asked him, God gave me, and now I give him back to the Lord. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് തന്നു, ഞാനിപ്പൊ തിരിച്ച് ദൈവത്തിന് കൊടുക്കുക. This is, in a sense, it means what it means to be a consecrated life. Consecrated life, in essence, is getting from God and giving all to God. ദൈവത്തിങ്കിൽ നിന്ന് റിസീവ് ചെയ്യുകയും ദൈവത്തിന് മുഴുവനായി കൊടുക്കുകയും ചെയ്യുന്ന ജീവിതമാണ് സമർപ്പിക്കപ്പെട്ട ജീവിതം. അതിനെക്കുറിച്ചാണ് ഈ പകൽ സമയം ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് നന്നായിട്ടറിയാം. ഹന്നായുടെ പേരിൻ്റെ അർത്ഥം തന്നെ ഹാന, ഗ്രേസ്, കൃപ, കൃപ ലഭിച്ചവള. എന്നാൽ മാനുഷികമാകുന്ന അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ചിന്താഗതി അനുസരിച്ച് പുറമേ നോക്കിയാൽ അത്ര കൃപ ലഭിച്ച വ്യക്തിയായിട്ടല്ല ഹന്നായെ അവിടെ കാണാൻ കഴിയുന്നു. എന്നാൽ ഏതു വിഷയം അവളുടെ ജീവിതത്തിൽ പ്രയാസമായിരുന്നുവോ, ഏതു വിഷയം ക്ലേശകരമായിരുന്നുവോ, ഏതു വിഷയം അവളെ ദുഃഖിപ്പിച്ചോ, അതേ വിഷയം അവളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുന്നതാകരുത്. പലരും, ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു അപ്പച്ചനോട് കട്ടിയ, പലരും കട്ടിയ ദൈവത്തോട് കട്ടി. കട്ടി എന്ന് പറഞ്ഞാൽ അറിയോ എന്നാന്ന്? വണക്കം. ഞങ്ങൾ അവിടെ ഇവിടെ അങ്ങനെ പറയാറുണ്ട്, കട്ടി ബട്ടി എന്നൊക്കെ പറയും, ദോസ്തി എന്നൊക്കെ പറയും അല്ലേ. പ്രിയമുള്ളവരെ, പലരും അങ്ങനെയാ. കാരണം കർത്താവിനോട് മാത്രമല്ല വിണങ്ങാൻ പറ്റുള്ളൂ, വേറെ ആരോടാ വിണങ്ങുന്നേ? ഭാര്യയോട് വിണങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓഫീസിൽ കൊളീഗ്സിനോട് പറ്റുമോ? പിന്നെ പിണങ്ങാൻ പറ്റുന്ന ഒരാൾ കർത്താവേ ഉള്ളൂ.
എന്റെ പ്രിയരെ, ജീവിതത്തിലെ ക്ലേശങ്ങൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലെ പ്രയാസങ്ങൾ നമ്മെ ബിറ്ററാക്കി തീർക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളെ കയ്പുള്ളതാക്കിയല്ല തീർക്കേണ്ടത്. പിന്നെയോ, ഇറ്റ് ഷുഡ് മേക്ക് എ സ്വീറ്റ്, നമ്മെ മാധുര്യമുള്ളവരാക്കണം. നമ്മൾ സാധാരണ ഒരു പാട്ട് പാടാറുണ്ടല്ലോ, അതിൻ്റെ ഒന്നും അർത്ഥം ഗ്രഹിക്കാതെ നമ്മളങ്ങ് പാടും. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമല്ല, അതിനകത്തെ ഒരു സ്റ്റാൻസായുണ്ട്. പഴി നിന്ന ഞെരുക്കങ്ങളിൽ പിന്നെ ആഹാ, പഴിയോ നിന്നയോ ഞെരുക്കമോ വരുമ്പോൾ എനിക്ക് എന്തോ ഉണ്ടാകണം, സുഗന്ധമുണ്ടാകണം. പ്രിയമുള്ളവരെ, ദാറ്റ് ഡിപ്പെൻസ്. എന്താ നീ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഗന്ധമാണോ നാറ്റമാണോ വരാൻ പോകുന്നതെന്നുള്ളത്. നല്ല യൂക്കാലിപ്റ്റസ് അല്ലെങ്കിൽ നല്ല തുളസിയിലയൊക്കെ ഒന്ന് ഞെരടി കഴിഞ്ഞാൽ എന്തോ കിട്ടുമെന്നറിയോ, നല്ല മണം കിട്ടും. എന്നാൽ വേറെ ചില ഇലയോ മരമോ ഒക്കെ ഒന്ന് പോറിയാൽ മതി, ഭയങ്കര ദുർഗന്ധമാണ്. സോ ഇറ്റ് ഡിപ്പെൻസ്, നീ ആരാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാ. യേശുവിനെ പോലെ പകർന്ന തൈലം പോലെ നിന്റെ നാമം പാരിൽ സൗരഭ്യം പരത്തുന്ന ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന നീയും കുറച്ച് കഴിയുമ്പം ആ നാമത്തിനനുസൃതമായിട്ട് ചേഞ്ച് ആകാൻ തുടങ്ങും. അല്ലെങ്കിൽ സംതിങ് ഈസ് വെരി മച്ച് റോങ് ഇൻ യു, അത് സംഭവിക്കുന്നില്ല എങ്കിൽ. അപ്പൊ കർത്താവിനോട് അടുത്തു ജീവിപ്പാൻ, കർത്താവിനെ കൂടുതലായി വിളിച്ചപേക്ഷിപ്പാൻ ജീവിതത്തിലെ പ്രയാസങ്ങൾ കാരണമാകണം. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ടല്ലോ, പാലം കടക്കുവോളം നാരായണ എന്ന് പറഞ്ഞ, അത് കഴിയുമ്പം പിന്നെ. അങ്ങനെ ഒരു പരിപാടി അല്ലായിരുന്നു ഹന്നായുടെ ആത്മീയത, അതിലേക്കാണ് ഞാൻ വരുന്നത്. പലരും അങ്ങനെയാ, ദൈവം കൊടുക്കുകയും ചെയ്യും, കൊടുക്കലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം യേശുവിന്റെ അടുക്കൽ എത്ര പേര് വന്ന് സൗഖ്യം പ്രാപിച്ചു, യേശുവിന്റെ അടുക്കൽ എത്ര പേര് വന്ന് അപ്പം തിന്നു, യേശു എത്ര പേരെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, യേശു എത്ര കുരുടന്മാരെ സൗഖ്യമാക്കി, യേശു എത്ര കുഷ്ഠരോഗികളെ കൈകൊണ്ട് തൊട്ട് സൗഖ്യമാക്കി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. കൈകൊണ്ട് തൊട്ട് സൗഖ്യമാക്കി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യം. കാരണം ഒരു യഹൂദ റബിയും ഒരു കുഷ്ഠരോഗി നടക്കുന്ന വഴി പോകാൻ അവന് മനസ്സില്ല. എന്നാൽ യേശു അനേകരോ രോഗികളോട് എഴുന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന കുഷ്ഠരോഗികളെ യേശു തൊട്ടായപ്പോഴും സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ. അന്നത്തെ ആ കൺവെൻഷന് വിരുദ്ധമായിട്ട്, ആ പ്രത്യേക ചിന്താഗതിക്ക് വിരുദ്ധമായിട്ട് വാക്ക് കൽപ്പിച്ചല്ല കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്, തൊട്ടാ സൗഖ്യമാക്കിയത് മനഃപൂർവമായിട്ട്. അവരെയൊക്കെ സൗഖ്യമാക്കുമ്പം കർത്താവിന് അറിയാം അവരെന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അറിയാം, നന്നായിട്ടറിയാം. ഇവരെ നന്ദി കാണിക്കുകയല്ലെന്നും അറിയാം. എന്നിട്ടും കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ, അവരെ സൗഖ്യമാക്കി. ചിലരാണെന്നുണ്ട് കർത്താവിന്, നമ്മുടെ ഇപ്പോഴത്തെ ടെർമിനോളജി അനുസരിച്ച് പറഞ്ഞാൽ പിന്നെ കർത്താവിന് വലിയ പാരയായി തീർന്ന പാർട്ടികളും ഉണ്ട്. ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയെച്ച് പറഞ്ഞു, നീ പോയി കൊള്ളാം, ഞാൻ സൗഖ്യമൊക്കെ ആക്കി, നീ പോയി ഇതെല്ലാവരോടും ഒന്നും ഇപ്പൊ പറയുകയൊന്നും വേണ്ട, മിണ്ടാതിരുന്നോ. അവൻ ഉടനെ എന്ത് ചെയ്തെന്നറിയോ, പോയിട്ട് എല്ലാരോടും അങ്ങ് പറയാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് കർത്താവിന് പരസ്യമായിട്ടെങ്ങും പ്രവേശിക്കാൻ കഴിയാതെ ആയെന്ന് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കർത്താവിനറിയാം. ഇവൻ പറഞ്ഞ കേൾക്കുന്നവനല്ലെന്നും, ഇവൻ ഇച്ചിരി കഴിഞ്ഞ് ഞാൻ പറഞ്ഞ കൽപ്പന കേൾക്കാൻ പോവുകയല്ല, അവൻ അനുസരിക്കുന്നവനല്ല, ഇവൻ പിന്നെയും പഴയ പടി പോകുമെന്നും ദൈവത്തിനറിയാം. എന്നിട്ടും ദൈവം എന്ത് ചെയ്തെന്നറിയാമോ, ഫ്രീലി കൊടുക്കുക. 40 വർഷങ്ങൾ
ഒരു വലിയ ജന സംഖ്യയുള്ള ഒരു വലിയ സമൂഹം 40 വർഷങ്ങൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് കണ്ണു തുറക്കുന്നത് അത്ഭുതം കണ്ടോണ്ട്, സന്ധ്യയ്ക്ക് ഉറങ്ങാൻ പോകുന്നത് അത്ഭുതം കണ്ടോണ്ട്, വീണ്ടും വീണ്ടും അവർ ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നുപോയി. എങ്കിലും മന്ന നിന്നില്ല, കാടപ്പക്ഷിയും നിന്നില്ല. ആ കനാൻ ദേശത്ത് നിന്ന് ആദ്യത്തെ വിളവെടുക്കുന്നത് വരെ അത് തുടർന്നു. എൻ്റെ പ്രിയരെ, അനുഗ്രഹങ്ങൾ ദൈവം നമ്മെ അംഗീകരിച്ചതിൻ്റെ തെളിവല്ലെന്ന് ദൈവജനം മനസ്സിലാക്കണം. ദൈവം അംഗീകരിക്കുന്നത് ആരെ? അതാ ഞാൻ പറയാൻ പോകുന്നത്. ദൈവം അംഗീകരിക്കുന്നത് അത്ഭുതങ്ങൾ ചെയ്തവരെയുമല്ല, അത്ഭുതങ്ങൾ അനുഭവിച്ചവരെയുമല്ല. ദൈവം അംഗീകരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളത്, ദൈവത്തിനായി തങ്ങളെയും തങ്ങൾക്കുള്ളതിനെയും കൊടുക്കുവാൻ മനസ്സുള്ളവരെയാ ദൈവം അംഗീകരിക്കുന്നത്. That is very important. ഹന്ന പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കേട്ടു, ശമുവേലിനെ കൊടുത്തു. ഇത്രയൊക്കെ നമ്മൾ പാടും, ഹന്ന കരഞ്ഞു, ഹന്നായിക്ക് ശമുവേലിനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, കൊള്ളാം, നല്ല പാട്ടാ. പക്ഷെ ബാക്കിയുടെ പാടണം, ബാക്കി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൂടെ ചേർത്ത് പാടാമെങ്കിൽ അത് പാടിക്കൂ. ബാക്കി കാര്യം എന്തുവാ? കർത്താവേ, നീ തന്നു, ഞാനിത് തിരിച്ചു തരാൻ പോകുക. ഗ്ലോറി ടു ഗോഡ്. പ്രിയമുള്ളവരെ, കർത്താവ് തന്നു, നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാ വിഷയം. ഹല്ലേലൂയ. കർത്താവ് തന്നതിനെ കുറിച്ച് പറയാൻ ഒത്തിരി പേർക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇസ്രായേൽ മക്കളെ ഒക്കെ വിളിച്ച് ഒരു സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അവർ നമ്മളെക്കാളും നന്നായ സാക്ഷ്യം പറയും കർത്താവ് തന്നതിനെ കുറിച്ച്. കർത്താവിന് വേണ്ടി കൊടുത്തതിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ ചുരുക്കം പേരേ ഉള്ളൂ, അതിലൊരാളാണ് ഹന്ന. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ ഈ ബാലന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു, നീ എനിക്ക് തന്നു. ഞാൻ അതിനെ അല്പമൊന്ന് നമ്മുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പിതാവിനോട് നമുക്ക് വേണ്ടി ചോദിച്ചതിന് ദാനമായിട്ട് അപ്പച്ചൻ അവൻ്റെ കൈ തന്നതാണ് നമ്മൾ. ഹല്ലേലൂയാ. വി ആർ ആസ്ക്ഡ് ഓഫ് ദ ഫാദർ. ഒരു വാക്യം ഞാൻ പെട്ടെന്ന് ഞാൻ ഈ പറയുന്നത് ഒന്ന് തെളിയിക്കുവാൻ വേണ്ടി ആ വാക്യഭാഗം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ്റെ ആഗണിയും അവൻ്റെ വേദനയ്ക്കും അവൻ്റെ കണ്ണുനീരിൻ്റെയും അവൻ്റെ പ്രാർത്ഥനയുടെയും ഫലമാണ് നമ്മളെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:37, ജോൺസ് ഗോസ്പൽ 6:37. നോക്കുക, നമ്മൾ ആരാ? പിതാവ് പുത്രന്റെ കയ്യിൽ കൊടുത്തവരാ നമ്മൾ. പുത്രന്റെ സമർപ്പണത്തിന്റെയും പുത്രന്റെ പ്രാർത്ഥനയുടെയും പുത്രന്റെ കാൽവറി മരണത്തിന്റെയും പുത്രന്റെ പ്രസവ വേദനയുടെയും ഫലമാ നമ്മൾ. വി ആർ ഫ്രം എബവ്. നമ്മൾ ഉയരത്തിൽ നിന്നുള്ളവരാ കേട്ടോ. ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് ഇവിടെ നിന്ന. യേശു കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്നും ജനിക്കാത്തതും പിതാവിങ്കൽ നിന്ന് ലഭിക്കാത്തതൊന്നും. യോഹന്നാന്റെ സുവിശേഷം 3:3, ജോൺസ് ഗോസ്പൽ 3:3. നോക്കുക, പുതുതായി ജനിക്കുക, ഉയരത്തിൽ നിന്ന് ജനിക്കുക, പിതാവിങ്കൽ നിന്ന് ജനിക്കുക. അപ്പൊ പിതാവാണ്
സകലത്തിൻ്റെയും കാരണഭൂതൻ. വാട്ട് വി ആർ ടുഡേ, വാട്ട് വി ഹാവ് ടുഡേ, നാം എന്തായിരിക്കുന്നുവോ, നാം ആരായിരിക്കുന്നുവോ, നമുക്ക് എന്തുണ്ടോ ഇല്ലയോ, ഇതിൻ്റെ എല്ലാം ഉത്തരവാദി തമ്പുരാനാണ്. ഹല്ലേലൂയ. ദൈവത്തിങ്കിൽ നിന്നും നമുക്ക് ലഭിച്ചു, അല്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ വകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. ഹന്നായിക്ക് സാമുവേലിനെ കിട്ടിയതുപോലെ യേശു കർത്താവിന് ദാനമായി അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടിയായി ലഭിച്ചവരാണ് നമ്മൾ. പിതാവ് എനിക്ക് തന്നവരിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോയില്ലെന്ന് യേശു പറഞ്ഞു. പിതാവ് അവയെ എൻ്റെ കരങ്ങളിൽ തന്നിരിക്കുന്നു, ആർക്കും അവയെ പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. വി ആർ ഗിവൺ ഓഫ് ദ ലോർഡ്, ആസ്ക്ഡ് ഓഫ് ദ ലോർഡ് ആൻഡ് ഗിവൺ ഓഫ് ദ ലോർഡ്. ഇനിയും അങ്ങനെ ദൈവത്തിങ്കിൽ നിന്നും ലഭിച്ചതാണെങ്കിൽ നമ്മുടെ ജീവിതം പ്രസാദകരമാകുന്നതിൻ്റെ രഹസ്യം ദൈവത്തിങ്കലേക്ക് നമ്മളെ കൊടുക്കാൻ കഴിയുന്നതിലാണ്. 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ആ വേദഭാഗത്ത് നമ്മളവിടെ കാണുന്നത് അവിടെ എന്താണ് വാസ്തവത്തിലുള്ള ആരാധനയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആരാധനയെക്കുറിച്ചൊക്കെ ഒത്തിരി വികലമായ കാഴ്ചപ്പാടൊക്കെ നമുക്കുണ്ട്. ആരാധനയെന്ന് പറഞ്ഞാൽ സൺഡേ ഇങ്ങോട്ട് വന്ന് കുറേ നേരം പാട്ടുപാടി വെച്ച് പോകുന്നതാ പലരുടെയും ചിന്ത. അതുകൊണ്ടാണല്ലോ ആരാധനയോഗമെന്ന് സൺഡേ അല്ലേ ഫ്രൈഡേയിലുള്ള മീറ്റിങ്ങിനെ വിളിക്കുന്നത്, ആരാധനയോഗം. ആരാധനയോഗക്കാരാകരുത്, നമ്മൾ ആരാധക യോഗം നടത്തുന്നവരാകണം. മനസ്സിലായോ? ആരാധക യോഗവും ആരാധനയോഗവും രണ്ടും രണ്ടാ. നമ്മുടെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് പ്രസാദകരമായി കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒന്നും ദൈവത്തിന് പ്രസാദകരമല്ല. നമ്മളത് വ്യക്തമായി മനസ്സിലാക്കണം. ശമൂവേലിന്റെ പുസ്തകത്തിൽ അതിൻ്റെ 28-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ KJV ഉള്ളവര് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെർഷൻ ആണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് വായിക്കാമെങ്കിൽ നന്നായിരുന്നു. Yes, over to the Lord, his whole life shall be given over to the Lord. And he or they worshipped the Lord there. Appo worship ennu paranja endo, worship ennu paranjal aaradhana ennu paranjal, see eluppa vazhiyil kriya cheyidichu povuna paripadi alla aaradhana. Whole life, ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുന്നത് ആരാധന. ഇവിടെ ഹന്ന എന്ത് ചെയ്തു? ശമുവേലിനെ ദൈവത്തിന് നിവേദിച്ചു. ആ നിവേദനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് വിശേഷിപ്പിക്കുന്നത് ദേ വർഷിപ്ഡ് ദ ലോർഡ് ദേർ. അവിടെ അവർ യഹോവയെ ആരാധിച്ചു, യഹോവയെ നമസ്കരിച്ചു. അപ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസായിട്ടുള്ള, ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാം, ഏറ്റവും പ്രഷ്യസായിട്ടുള്ള, ഏറ്റവും വിലയേറിയത് ദൈവത്തിന് കൊടുക്കാൻ ദൈവം യോഗ്യനാണെന്ന് ഹന്ന തിരിച്ചറിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, ഈ തിരിച്ചറിവ് പുതിയ നിയമത്തിലും അനേകർക്കുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഈ തിരിച്ചറിവ് ഇല്ലാതെയിരുന്ന യേശുവിൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം 1 മുതലുള്ളതാകുന്ന വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഗ്ലോറി ടു ഗോഡ്. ഈ പറഞ്ഞേക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. അതിൻ്റെ പശ്ചാത്തലം ഒന്നും ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല.
അവിടെ മറ്റൊരു ഭാഗം വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത്, ഷീ ബ്രോക്ക് ദ ജാർ ഇൻ വിച്ച് ഷീ കാരിഡ് ദാറ്റ് വെരി പ്രഷ്യസ് പെർഫ്യൂം. ആ വളരെ മാധുര്യമുള്ള, വളരെ സുഗന്ധമുള്ള, വളരെ വിലയേറിയ ആ തൈലം നിറച്ചോണ്ട് വന്ന ആ പാത്രം എന്ത് ചെയ്തെന്നറിയാമോ? ഉടച്ചു. അതിനകത്തൊരു സവിശേഷതയുണ്ട്. ഈ കുപ്പിയിൽ നിന്ന് ഞാൻ പകര് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അളവനുസരിച്ച് പകരാൻ കഴിയും. എന്നാൽ ഞാനിത് ഉടയ്ക്കുന്നില്ല, കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഉടയ്ക്കാമെങ്കിലുണ്ടല്ലോ, അല്പം പോലും വിത്ത്ഹോൾഡ് ചെയ്യാതെ മുഴുവനും അങ്ങ് കൊടുക്കുക. മറിയ ചെയ്തത് അതാ. വേറൊരു കൂട്ടര് മറ്റൊരു സമയത്ത് കർത്താവിനെ പൂശാൻ വേണ്ടി പോയി. പൂശാൻ വേണ്ടി പോയിട്ട് പൂശാൻ കൊണ്ടുപോയത് പൂശിയോ? തിരിച്ചും കൊണ്ടുവന്നതേ ഉള്ളൂ. കർത്താവിനെ പൂശാൻ വേണ്ടി കൊണ്ടുപോയി രാവിലെ, പക്ഷെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. എന്നാൽ മറിയയുടെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ? അവൾ മനസ്സിലാക്കി, ഇപ്പോഴാണ് ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടത്. എൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റിലായ ശേഷം എനിക്കൊരു നല്ല നില വന്ന ശേഷമല്ല ഞാൻ കർത്താവിന് വേണ്ടി എന്നെ കൊടുക്കേണ്ടത്, ഇപ്പോഴാണ് കൊടുക്കേണ്ടത്. ചില കാര്യങ്ങൾ ചില സമയത്ത് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അന്നേരം ചെയ്തോണം കേട്ടോ. നാട്ടിലൊക്കെ ചിലരെ നീന്തറിയോ, ജീവനോടിരിക്കുമ്പോൾ പേരൻസിനെ നോക്കത്തില്ല, മരിക്കുന്നുണ്ടെ ഭയങ്കര തേക്ക് കൊണ്ടുള്ള പിന്നെ ശവപ്പെട്ടി ഉണ്ടാക്കുന്നു, വലിയ ബാൻഡ് മേളക്കാരെ വിളിക്കുന്നു, എന്നാ ഫലം? ചെയ്യേണ്ട ചില സമയമുണ്ട്, അപ്പം ചെയ്തോണം. ഇവിടെ മറിയ ചെയ്യേണ്ടതാകുന്ന സമയത്ത് അവളുടെ ജീവനെ മുഴുവനായി നോക്കുക. ഈ സാധു കുടുംബത്തിൽ അതെത്ര വിലയേറിയതാണെന്നുള്ളത് താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യൂദ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു ദൈവഭൃത്യൻ വളരെ സരസമായിട്ട് മറ്റേ പുള്ളിക്കാര് രാവിലെ തൈലം കൊണ്ടുപോയതിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കത് വളരെ രസാവഹമായിട്ട് തോന്നി. അതങ്ങനെ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാ, ഇവിടെ മറിയാണെന്നുണ്ടേ പാത്രം പൊട്ടിച്ച് കർത്താവിൻ്റെ കാൽക്കൽ അത് പൂശി, മറ്റേ പാർട്ടിക്കാർ രാവിലെ ഒരുക്കി കൊണ്ടുപോയി പക്ഷേ തിരിച്ചും കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ, അതവരെന്തോ ചെയ്തെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ ഇങ്ങനെ, നിശ്ചയമായിട്ടും അവളും അവരുടെ പിള്ളേരും കൂടെ അത് തേച്ച് കാണും. കർത്താവിന് വേണ്ടി കൊണ്ടുപോയതാ. ഒടുവിൽ ആരാ തേച്ചെന്നറിയോ? ആ ഇങ്ങനെയുള്ള ഒത്തിരി പുള്ളിക്കാരുണ്ട് എൻ്റെ പ്രിയരെ, എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ എന്നാണെന്നറിയാമോ? തൻ്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വെച്ചിട്ട് എന്നേക്കും തന്നിൽ പ്രേമമായി തൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് പ്രാണപ്രിയൻ തന്നതാകുന്ന ആ ആയുസ് മുഴുവൻ അവൻ്റെ സേവയിൽ ചിലവഴിക്കും. ഗിവൺ ഓഫ് ദ ലോർഡ്, ഗിവിംഗ് ബാക്ക് ഫുള്ളി ടു ദ ലോർഡ്. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെടാത്ത ഒന്നും കർത്താവിന്റെ സാന്നിധ്യത്തിൽ പ്രസാദകരമല്ല. മറിയ ഇത് ചെയ്തു കഴിഞ്ഞപ്പം യേശുവിന്റെ ഒരു ശിഷ്യൻ അതിനെ കുറിച്ച് പറഞ്ഞ കമന്റ് എന്താണെന്നറിയോ? ആ പറഞ്ഞ കമന്റ് ഇതാ, ഈ വെറും ചിലവ് എന്തിന്? വെറും ചിലവ്. അപ്പൊ കർത്താവിന് വേണ്ടി കൊടുത്തത്, കർത്താവിന് വേണ്ടി സമർപ്പിച്ചതിനെ യൂദ കണ്ടത് എങ്ങനാ? വെറും ചെലവായിട്ട്. വെറും ചെലവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വെറും ചെലവെന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. നമുക്ക് ഇതിപ്പോ 100 റിയാൽ കൊടുത്താൽ ഈ വാച്ച് കിട്ടുമെങ്കിൽ, ഞാൻ ചിന്തിച്ചു ചെറിയ കടയെന്നൊന്നും ഇത് വാങ്ങിക്കുന്നില്ല, ഞാൻ പോയി ഇവിടുത്തെ വലിയ കടയെന്ന് 200 റിയാൽ കൊടുത്ത് ഈ വാച്ച് മേടിക്കാമെങ്കിൽ,
അതിൻ്റെ പേരാ വെറും ചെലവ്. എന്ന് വെച്ചാൽ ഇതിന് 200 റിയാലിന്റെ വർത്തില്ല, അതാ വെറും ചെലവ്. യൂദായുടെ ചിന്തയിൽ ഈ 300 വെള്ളിക്കാശിന്റെ വില പോലും ആർക്കില്ല, കർത്താവിനില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു ഇത് വെറും ചെലവാ. യൂദായുടെ ചിന്തയിൽ കർത്താവിന് എത്ര വിലയുണ്ടെന്നറിയോ? എത്ര വെള്ളിക്കാശിന്റെ വിലയാ? 30 വെള്ളിക്കാശി കൂടുതലൊന്നും വില ഇവനില്ല. ഇവനെ 30 വെള്ളിക്കാശ് കൊടുത്താ കിട്ടുന്നതാ, അവിടെയാണോ ഇവള് 300 വെള്ളിക്കാശ് കൊണ്ട് ചെലവാക്കുന്നത്? ഇത് വെറും ചെലവല്ലേ? ഇങ്ങനെയാ പലരും ചിന്തിക്കുന്നത്, പാഴ്ചിലവ്. ഹല്ലേലൂയ. ഈ സമയം എന്തെല്ലാം ചെയ്യാമായിരുന്നു? ഓവർ ടൈം കിട്ടുകയല്ലായിരുന്നു? ഇവിടെ വന്ന് ചുമ്മാതിരിക്കുകയല്ലേ? വെറും ചെലവല്ലേ? അതാ പലരും ചിന്തിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ജീവൻ മുഴുവനായിട്ട് കൊടുത്താലും നാമും നമുക്കുള്ളതും കൊടുത്താലും വില മതിക്കാത്തവനാകുന്ന, 1000ങ്ങളിൽ ശ്രേഷ്ഠൻ, 10000ങ്ങളിൽ ശ്രേഷ്ഠൻ, വിലയുള്ളവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പാദപീഠത്തിൽ വീഴു, അവൻ സ്തുതിക്കും, സ്തോത്രത്തിനും ബഹുമാനത്തിനും സകല യാഗത്തിനും അവൻ യോഗ്യനാ. അവൻ മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. ഹല്ലേലൂയ. ഹന്ന ഇത് തിരിച്ചറിഞ്ഞെന്നുള്ളത് ആ പഴയ നിയമത്തിൽ. അതാ ഹന്നായുടെ സവിശേഷത. അല്ലാതെ അവൾക്ക് പിള്ളേരില്ലായിരുന്നു, ചോദിച്ചു, പ്രാർത്ഥിച്ചു, പിള്ളേരെ കിട്ടിയതല്ല വിശേഷത. ഇത് അവൾ തിരിച്ചറിഞ്ഞു. I have asked of the Lord and I give back to him. There they worshipped the Lord. Steffi, you go. There they worshipped the Lord. അവിടെ അവർ യഹോവയെ ആരാധിച്ചു. ഇനിയും ഇത് സങ്കടത്തോടെയാണോ അവൾ ചെയ്തത്? പലരും ചിലപ്പോ ചെയ്യും, പക്ഷെങ്കിൽ വലിയ സങ്കടത്തോടെയാണ് ചെയ്യുന്നത്. എന്നാൽ ഹന്നായുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖകരമായി തീരേണ്ട ഒരു നിമിഷമായത്. എന്ത്? ആ വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇപ്പൊ കയ്യിന്ന് വിട്ടുപോകുകയാണ്, കയ്യിൽ നിന്ന് വിട്ടുപോകുകയാണ്. അന്നേരം വാസ്തവത്തിൽ ദുഃഖിച്ച് കരഞ്ഞാ പോകേണ്ടത്. ഹല്ലേലൂയ. എന്നാ ഇവിടെ ദുഃഖിച്ച് കരഞ്ഞല്ല ഹന്ന പോകുന്നത്. രണ്ടാം വാക്യം ഒന്ന്, രണ്ടാം അധ്യായം ഒന്ന് വായിച്ചേ. ഒന്നുമത് യെസ്. ഇവിടെ ഏറ്റവും ദുഃഖം വരേണ്ട സമയം ഹന്ന പറയുക, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. എൻ്റെ പ്രിയരെ, കർത്താവിനായിട്ട് നമ്മളെ സമർപ്പിച്ചത് കൊണ്ട് റിഗ്രറ്റ് ചെയ്ത ആരെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കർത്താവിനായിട്ട് നിന്റെ ജീവിതത്തെ സമർപ്പിക്കൂ, റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. നമ്മെയും നമുക്കുള്ളതിനെയും കർത്താവിന് കൊടുക്ക്, കർത്താവിന് കൊടുക്ക്, കർത്താവിന് കൊടുക്ക്. ഹല്ലേലൂയ. അവിടെ ദുഃഖമല്ല ഉണ്ടാകാൻ പോകുന്നത്, അവിടെ സന്തോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അവിടെ ലോകത്തിന് തരാനോ എടുക്കാനോ കഴിയാത്ത സമാധാനം, ലോകത്തിന് തരാനോ എടുക്കാനോ കഴിയാത്ത സന്തോഷം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരൊക്കെ അടി കൊണ്ടപ്പം, അപമാനിക്കപ്പെട്ടപ്പം അവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്: തിരുനാമം നിമിത്തം അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തെ വിട്ടുപോന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് നമ്മളെ സമർപ്പിക്ക്. കർത്താവിങ്കിൽ നിന്ന് ലഭിച്ചതല്ലാതെ എന്താ ഉള്ളത്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്നതുപോലെ എന്തിനു പ്രശംസിക്കുന്നു? Glory to God. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം.
നമ്മുടെ കർത്താവ് നമ്മെ കരുതുന്നത് പോലെ നമ്മൾ കരുതിയാൽ ശരിയാകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ അങ്ങ് കൊടുക്ക്. നമുക്ക് എന്നോ കരുതാൻ കഴിയും, എന്നാൽ കർത്താവ് കരുതാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കരുതലല്ലേ ഏറ്റവും വലിയ വിലയേറിയത്, അതല്ലേ ഏറ്റവും ഭാഗ്യകരമാകുന്ന അവസ്ഥ. ഹല്ലേലൂയ. ദൈവത്തിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നുണ്ടോ, അതോ സങ്കടത്തോടെയാണോ നാം ദൈവസന്നിധാനത്തിലായിരിക്കുന്നത്? I have asked of the Lord and I give back to him. There they worship the Lord. എൻ്റെ ഹൃദയം യഹോവയിൽ സന്തോഷിക്കുന്നു. ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് അന്നാ പറയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.